ഋതു വികെസി മുദ്ര ചെരുപ്പിലും പാക്കിലും വികെസി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. രാജ്യത്ത് ഒമിക്രോൺ കേസുകൾ ഉയരുകയാണ്. 8000 കടന്നിരിക്കുന്നു. 1270 പേർക്കാണ് ഇന്നലെ വരെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കും 16000 കടന്നിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 220 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാധാകൃഷ്ണൻ, ഒമിക്രോൺ കേസുകൾ ഉയരുന്നു, കോവിഡ് കേസുകളിലും വർധനയുണ്ട്. ആരോഗ്യ മന്ത്രാലയം എങ്ങനെയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്? ഏതൊക്കെ സംസ്ഥാനങ്ങളിലേക്കാണ് പുതിയ നിയന്ത്രണങ്ങൾ വരുന്നത്? രാധാകൃഷ്ണൻ. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മന്ത്രാലയം ഇപ്പോഴത്തെ സാഹചര്യത്തെ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത്. കാരണം 1000 കടന്നിരിക്കുന്നു ഒമിക്രോൺ രോഗികളുടെ എണ്ണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 3 സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ വലിയ ആശങ്കകളായി കാര്യങ്ങൾ മാറുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്ര തന്നെയാണ്. മുംബൈ അടക്കമുള്ള മേഖലകളിലേക്ക് ഈ ഒമിക്രോൺ വ്യാപനത്തിന്റെ ഒരു സാഹചര്യം നിൽക്കുന്നു. ഡൽഹിയാണ് രണ്ടാമത്തെ സ്ഥലം. ഡൽഹിയിൽ ഇതുവരെ 320 രോഗികളാണ് ഒമിക്രോൺ ബാധിതരായി എത്തിയിരിക്കുന്നത്. സമൂഹ വ്യാപന സാധ്യതയുണ്ട് എന്ന ഡൽഹി ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് ഡൽഹി കടക്കുകയാണ്. മൂന്നാമത്തേത് കേരളമാണ് എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ ഈ കോവിഡ് രോഗികളുടെ കാര്യത്തിൽ, പ്രതിദിന കോവിഡ് രോഗികളുടെ കാര്യത്തിൽ കേരളത്തിൽ ഉള്ള ഒരു കണക്ക്, അതുകൂടി കണക്കാക്കുമ്പോൾ വലിയ വ്യാപന ഭീഷണിയുടെ ഒരു നിഴലിൽ തന്നെ കേരളവും നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിലപാട്. 16764 പുതിയ രോഗികൾ 24 മണിക്കൂറിനുള്ളിൽ കോവിഡ് ബാധിതരായി രാജ്യത്തുണ്ടായിട്ടുണ്ട്. അതിനർത്ഥം കോവിഡ് ബാധിതരുടെ എണ്ണം ദിവസേന രാജ്യത്ത് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പോസിറ്റിവിറ്റി നിരക്ക് ഇനിയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് കർശന നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഈ പുതുവത്സരമാണ് ഒരു പരീക്ഷണ ഘട്ടമായി നമ്മൾ പരിഗണിക്കുന്നത്. പുതുവത്സരത്തിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വ്യാപന സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ രാജ്യത്തെ ആശങ്കയിലാക്കുന്ന വിധത്തിലേക്ക് മാറും. പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്നത് എല്ലാവരും ഇതിന്റെ ആശങ്ക എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രതിരോധ നടപടികളിലേക്ക് കടക്കണം എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ചു മാത്രമേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാമോ. പുതുവത്സര ആഘോഷങ്ങളിൽ നിന്നും കൂട്ടം കൂടിയുള്ള പരിപാടികളിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വാക്സിനേഷൻ നടപടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടം നാളെ ആരംഭിക്കുകയാണ്. 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളോട് വാക്സിൻ നൽകുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഇന്ന് അന്തിമഘട്ടത്തിൽ പൂർത്തിയായി വരുന്നു. ഇത് അവലോകനം ചെയ്യാനായിട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലൊരു യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ആ യോഗം സുപ്രധാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി സംസ്ഥാനങ്ങൾക്ക് നൽകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതിദിന കണക്ക് 16000 കടന്നിരിക്കുന്നു. 2 ദിവസത്തിനിടെ കോവിഡ് കേസുകൾ 30000 പിന്നിട്ടു എന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ജാഗ്രതയാണ് വേണ്ടത്. ഇന്ന് പുതുവത്സര ആഘോഷങ്ങളുണ്ട്. സ്വാഭാവികമായും ഓരോരുത്തരും സ്വയം ജാഗ്രത പുലർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മഹാമാരിയെ ഇവിടെ നിന്നും തുടച്ചു നീക്കാൻ കഴിയുകയുള്ള എന്ന യാഥാർത്ഥ്യം നമ്മൾ തന്നെ സ്വയം തിരിച്ചറിയുകയും വേണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്കാണ്. സിനിമാ സീരിയൽ നടൻ ജി കെ പിള്ള അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 350 ചിത്രങ്ങളിൽ അഭിനയിച്ചു. പ്രേംനസീർ സിനിമകളിലെ സ്ഥിരം വില്ലനായിരുന്നു ജി കെ പിള്ള. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാവിലെ 8:30 അന്ത്യം. വിശദാംശങ്ങളുമായി തനേഷ് തമ്പി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. തനേഷ്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്? പ്രത്യേകിച്ചും ഈ സിനിമാ സീരിയൽ രംഗങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു ജി കെ പിള്ള. അദ്ദേഹത്തിന്റെ സംസ്കാരം മറ്റു സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ. ടോം മിനിഞ്ഞാന്നാണ് ജി കെ പിള്ളയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. യൂറിനൽ ബ്ലീഡിംഗ് കണ്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 8:30 അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 350 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് ജി കെ പിള്ള. ഏറ്റവും ഒടുവിൽ സീരിയൽ നടൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ മികവ് തെളിയിച്ചിരുന്നു. നേരത്തെ അദ്ദേഹം പട്ടാളത്തിലായിരുന്നു 12 ജോലി ചെയ്തിരുന്നത്. അതിനിടയ്ക്ക് പ്രേംനസീറിനെ പരിചയപ്പെട്ടതോടുകൂടിയാണ് സിനിമാ മോഹം അദ്ദേഹത്തിൽ ഉടലെടുത്തത്. അതിനുശേഷം പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ശേഷം 1954 അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത്. ആദ്യ സിനിമ സ്നേഹസീമ ആയിരുന്നു. അതിനുശേഷം
പ്രേംനസീർ സിനിമകളിലെ സ്ഥിരം വില്ലനായി അദ്ദേഹം വേഷമിട്ടു. വടക്കൻ ചിത്രങ്ങളുടെ വേഷങ്ങളിലാണ് അദ്ദേഹം ഏറ്റവും തിളങ്ങിയത് എന്ന് പറയാം. വില്ലൻ വേഷങ്ങൾ കൂടാതെ സ്വഭാവ നടനായും അദ്ദേഹം തിളങ്ങി. ഈ 80s അവസാനം വരെ സിനിമയിൽ വളരെ സജീവമായിരുന്നു അദ്ദേഹം. അതിനുശേഷം വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ ജി കെ പിള്ള അഭിനയിച്ചിട്ടുള്ളൂ. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം എന്ന സിനിമയിൽ അസിസ്റ്റന്റ് സംവിധായകനും അസിസ്റ്റന്റ് എഡിറ്ററുമായിട്ട് ജി കെ പിള്ള പ്രവർത്തിച്ചിട്ടുണ്ട്. 2005 അദ്ദേഹം ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത്. കടമറ്റത്ത് കത്തനാർ തുടങ്ങിയ ഒട്ടേറെ സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു. ജി കെ പിള്ളയുടെ ഭാര്യ ഉൽപ്പലാക്ഷിയമ്മ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. 6 ഏതായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം വർക്കലയിലെ ഇടവയിലെ വീട്ടിൽ വെച്ചായിരിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. സമയം തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഒരു കാലഘട്ടം മുഴുവൻ ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു മഹാപ്രതിഭയാണ് ജി കെ പിള്ളയുടെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. തനേഷ് തമ്പിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തനേഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ രമേശിന്റെ തല മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഗവൺമെന്റിന്റെ അനുവാദമില്ല, ഗവൺമെന്റിന് താല്പര്യമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞതെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യം ചോദ്യങ്ങൾ 6 ഉന്നയിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു പ്രതിസന്ധിയാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാനുള്ള ഓണററി ഡീലിറ്റ് നൽകാനുള്ള ചാൻസലറുടെ ശുപാർശ കേരള VC ഗവൺമെന്റിന് സമർപ്പിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? സർവകലാശാലകളുടെ സ്വയംഭരണ അവകാശത്തെ തകർക്കുന്ന ഒരു നടപടിയാണ് ഈ ഗവൺമെന്റിൻ്റേത് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതേ സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകൾ വ്യക്തത വരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഗവർണർ ചില കാര്യങ്ങൾ മാത്രം, ഗവർണർ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറാകണം. ഇത് ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളല്ല. ഗവർണർ വസ്തുതാപരമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും ഇന്ന് സ്വന്തക്കാരെയും ബന്ധുക്കളെയും നിയമിക്കാൻ വേണ്ടി ഉൾപ്പെടെയുള്ള നടപടികളാണ് ഈ ഗവൺമെന്റ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ, അവരുടെ ബന്ധുക്കൾ, CPM രാഷ്ട്രീയ നേതൃത്വം, അവരുടെ ബന്ധുക്കൾ, അവർക്കുള്ള നിയമനങ്ങൾ മാത്രമാണ് സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിയമനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് പാരിതോഷികങ്ങൾ നൽകുന്ന പ്രവർത്തനവും കാലടി സർവകലാശാലയിൽ ഡീലിറ്റിലേക്ക് ശുപാർശ ചെയ്ത പേരുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇന്നലെ ഗവർണർ ചൂണ്ടിക്കാണിച്ച ഈ കാര്യങ്ങളിൽ, അതുകൊണ്ടാണ് ഞാൻ 6 ഉന്നയിക്കുന്നത്. ബന്ധപ്പെട്ടവർ ഇതിൻ്റെ വ്യക്തത വരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ഈ കാര്യത്തിൽ ഗവൺമെന്റും ഗവർണറും ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് 6 ബന്ധപ്പെട്ടവരോട് ചോദിക്കുന്നത്. ഓണററി ഡീലിറ്റ് നൽകാൻ ഉള്ള ശുപാർശ ഗവർണർ നൽകിയതായി അറിയുന്നു. ആ ശുപാർശ കേരള VC ചെയ്യേണ്ടിയിരുന്നത് സിൻഡിക്കേറ്റിൽ വെക്കണം, സിൻഡിക്കേറ്റിൽ തീരുമാനമെടുക്കണം, സെനറ്റിൽ വെക്കണം, അസന്റിന് ചാൻസലർക്ക് കൊടുക്കണം. അദ്ദേഹത്തിന് ഏത് നിയമം അനുസരിച്ചാണ് കേരള VC ഈ കാര്യം സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ്, ഏത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ് കേരള VC ഗവൺമെന്റിനോട് ഇത് ചോദിക്കുന്നത്? കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യമാണ്. ഞാൻ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ ഗവർണർ ചൂണ്ടിക്കാണിച്ചത് ഈ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഗവർണർ പറയട്ടെ. ഞാൻ ഉന്നയിക്കുന്നത് വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിൻ്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടാവുകയും ഓണററി ഡീലിറ്റ് പോലെയുള്ള ബിരുദങ്ങൾ നൽകാനുള്ള അവകാശം സർവകലാശാലയിൽ നിക്ഷിപ്തമായിരിക്കുമ്പോൾ ആ അധികാരത്തെ സർക്കാർ എങ്ങനെ കവർന്നെടുക്കുന്നു, ഏത് നിയമപ്രകാരമാണ് എന്നത് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഇത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇതേ സംബന്ധിച്ച് ഗവർണറും സർക്കാരും വ്യക്തത വരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഗവർണർ തുറന്ന് പറയട്ടെ, രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അത് പറയട്ടെ. ഇതാണോ കാര്യമെന്ന് അദ്ദേഹം പറയട്ടെ, അല്ലെങ്കിൽ സർക്കാർ പറയട്ടെ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ, അല്ലെങ്കിൽ കേരള VC പറയട്ടെ ഇങ്ങനെ ഒരു ശുപാർശ വന്നിട്ടുണ്ടോ, വന്നിട്ടുണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു, സിൻഡിക്കേറ്റിൽ വെച്ചോ
സെനറ്റിന്റെ അംഗീകാരം തേടിയോ അസന്റിന് വേണ്ടി ഗവർണർക്ക് അയച്ചോ ഇതൊക്കെ പറയട്ടെ. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കേരളത്തിലെ ഒരു സർവകലാശാലയിലും സ്വതന്ത്രമായ പ്രവർത്തനം നടക്കാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ്, അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത്. ഇത് വളരെ ഗൗരവത്തോടുകൂടി കേരള സമൂഹം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവർണർ വിഷയത്തിൽ രമേശ് ചെന്നിത്തല ആറ് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള ആ പോര് തുടരുന്നു, ഏറ്റുമുട്ടൽ തുടരുന്നു. അതിനിടെയാണ് രമേശ് ചെന്നിത്തല ആറ് ചോദ്യങ്ങൾ ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലീറ്റ് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എങ്കിൽ എന്ന് ഈ രണ്ടാമത്തെ ചോദ്യം. ഈ നിർദ്ദേശം സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ നിരാകരിച്ചിരുന്നു. മൂന്നാമത്തെ ചോദ്യം, വൈസ് ചാൻസലർ ഗവർണറുടെ നിർദ്ദേശം സിൻഡിക്കേറ്റിൻ്റെ പരിഗണനയ്ക്ക് വെക്കുന്നതിന് പകരം സർക്കാരിൻ്റെ അഭിപ്രായം തേടിയോ, എങ്കിൽ അത് ഏത് നിയമത്തിൻ്റെ പിൻബലത്തിൽ? ശ്രദ്ധേയമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെയും ഈ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രമേശ് ചെന്നിത്തല നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. രമേശ് ചെന്നിത്തല കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാലാവധി തീരും മുൻപ് മൂന്ന് പേർക്ക് ഓണററി ഡിലീറ്റ് നൽകാനുള്ള തീരുമാനം ഗവർണറുടെ അനുമതിക്ക് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ സമർപ്പിച്ചിരുന്നു എന്നുള്ള ശ്രദ്ധേയമായ ചോദ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നു. സലിം മാലിക് ഇപ്പോൾ വിശദങ്ങളുമായി ചേരുന്നുണ്ട്. സലിം, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്? ടോം, ഉന്മേഷ്, ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ വളരെ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പ്രധാനമായും ആറ് ചോദ്യങ്ങളാണ് രമേശ് ചെന്നിത്തല മുന്നിലേക്ക് വയ്ക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലീറ്റ് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ എന്നാണ് ഈ ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് എന്നാണ് ഒന്നാമതായി രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ നിർദ്ദേശം സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് കേരള വൈസ് ചാൻസലർ നിരാകരിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ ആദ്യത്തെ ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ സർക്കാർ ഇടപെട്ടോ എന്നുള്ള ഒരു വലിയ ഗുരുതരമായ ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായി അദ്ദേഹം ചോദിക്കുന്നത്, വൈസ് ചാൻസലർ ഗവർണറുടെ നിർദ്ദേശം സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വെക്കുന്നതിന് പകരം സർക്കാരിന്റെ അഭിപ്രായം തേടിയോ എന്നാണ്. ഇത് സിൻഡിക്കേറ്റിന്റെ അഭിപ്രായം ചോദിക്കുന്നതിന് പകരമാണ് അദ്ദേഹം സർക്കാരിന്റെ അഭിപ്രായം തേടിയെന്ന സംശയം ഉയരുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം തേടിയത് എന്നുള്ള ചോദ്യം. ഒപ്പം നാലാമത്, ഇത്തരത്തിൽ ഡിലീറ്റ് നൽകുന്ന വിഷയത്തിൽ ഇടപെടാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ചട്ടലംഘനമാണെന്നും അത്തരത്തിൽ ഇടപെടാൻ അവകാശം ഇല്ല എന്നുമാണ് ചെന്നിത്തല പറയുന്നത്. ഒപ്പം അഞ്ചാമതായി ചോദിക്കുന്ന ചോദ്യം, കഴിഞ്ഞ മാസം സ്ഥാനമൊഴിഞ്ഞ കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ, അദ്ദേഹത്തിന്റെ കാലാവധി തീരും മുൻപ് മൂന്ന് പേർക്ക് ഓണററി ഡിലീറ്റ് നൽകാനുള്ള തീരുമാനം ഗവർണറുടെ അനുമതിക്കായി സമർപ്പിച്ചിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ സമർപ്പിച്ചിരുന്നെങ്കിൽ അത് എന്നാണ് സമർപ്പിച്ചത്? മാത്രമല്ല ആരുടെയൊക്കെ പേരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അഞ്ചാമതായി ചോദിക്കുന്നത്. ആറാമതായി ചോദ്യം, ഈ പട്ടികയ്ക്ക് ഇനിയും ഗവർണറുടെ അസന്റ് കിട്ടാത്തതിന്റെ കാരണം സർവകലാശാലയ്ക്ക് ബോധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഗവർണർ നടത്തിയ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വലിയ ഗുരുതരമായ ആറ് ചോദ്യങ്ങൾ ഗവർണർ ചോദിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്, ഇന്നലെ ഗവർണർ പറഞ്ഞത് സർക്കാരും ഗവർണറും തമ്മിലുള്ള കാര്യങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ എന്ന ഗവർണറുടെ പശ്ചാത്തലത്തിൽ പരാമർശത്തിൽ ചെന്നിത്തല പറയുന്നത്, ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്, ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം ഇനിയും വലിയ രീതിയിൽ പുറത്തു വരാനുണ്ട്, അത് രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായി ഗവർണർ ഇനിയെങ്കിലും തുറന്നു പറയാൻ തയ്യാറാവണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അല്ലെങ്കിൽ ഈ തർക്കം ഇത്രയും ഗുരുതരമായ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവാത്തത് എന്നുള്ള ഗൗരവകരമായ ചോദ്യവും രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നു. ഈ ആറ് ചോദ്യങ്ങൾക്ക് ഗവർണർ തന്നെ മറുപടി പറയണമെന്നും അല്ലെങ്കിൽ സർക്കാർ തന്നെ മറുപടി പറയണമെന്നുമുള്ള നിർദ്ദേശമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. സലിം മാലിക്കാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ വിഷയത്തിൽ രമേശ് ചെന്നിത്തല ശ്രദ്ധേയമായ ആറ് ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഒരു ഭാഗത്ത് തുടരുമ്പോഴാണ് സർവകലാശാല നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ടും കാലടി സംസ്കൃത സർവകലാശാല
യുമായി ബന്ധപ്പെട്ടുമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലിറ്റ് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എങ്കിൽ എന്ന് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇക്കാര്യത്തിൽ ഇനി തുടർ പ്രതികരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ നിരാകരിച്ചിരുന്നു എന്നുള്ള ചോദ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നുണ്ട്. പുതിയൊരു ആരോപണവുമായിട്ടാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ സലീം മാലിക് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗവർണറുടെ ഭാഗത്തുനിന്നുള്ള, അതായത് ഗവർണർ ഇത്തരത്തിൽ ചാൻസലർ പദവി ഒഴിയാൻ ഭരണഘടനാപരമായി ഗവർണർക്ക് കഴിയില്ല എന്നാണ്. കാരണം നിയമസഭയാണ്, നിയമസഭ കൂടിയാണ് ഗവർണറെ ചാൻസലറായി തെരഞ്ഞെടുത്തത്, നിയമിച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തുന്നു. ഈ ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലിറ്റ് നൽകാൻ നടപടി സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നതുൾപ്പെടെയുള്ള ചില പുതിയ ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ ഏത് രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അടുത്ത നീക്കം? ടോം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കഴിഞ്ഞ ഏറെ നാളുകളായി ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തർക്കത്തിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ് എന്നുള്ളതിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചെന്നിത്തല ഉയർത്തുന്ന ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത്. കാരണം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഏറ്റവും വരും മണിക്കൂറുകളിലൊക്കെ വലിയ തരത്തിൽ രാഷ്ട്രീയകരണം ചർച്ച ചെയ്യാൻ പോകുന്ന തരത്തിലുള്ള ഒരു ആരോപണമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലിറ്റ് നൽകാൻ വൈസ് ചാൻസലർ കൂടിയായ ഗവർണർ തീരുമാനിച്ചിരുന്നു എങ്കിൽ അത് ഏത് ഘട്ടത്തിലാണ് സർക്കാർ ഇടപെട്ട് അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ള ഒരു വലിയ ചോദ്യം. അത് തന്നെയാവും വരും മണിക്കൂറുകളിൽ വലിയ തരത്തിലുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഗവർണർക്ക് വൈസ് ചാൻസലർ പദവി ഒഴിയാൻ കഴിയില്ല എന്നും നിയമപരമായി കഴിയില്ല എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയിരുന്നു. അതിന് തൊട്ടു പിറകെയാണ് രമേശ് ചെന്നിത്തലയുടെ ഇപ്പോൾ ഈ 6 ചോദ്യങ്ങളുമായുള്ള രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാണ്. കാരണം ഗവർണറെക്കാളേറെ സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഈ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല ഗവർണർ ഒന്നും പുറത്തു പറയാനോ തുറന്നു പറയാനോ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കുന്നത്. കാരണം ഗവർണറുടെ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് 6 ചോദ്യങ്ങളിൽ പ്രത്യേകിച്ചും ഗവർണറും കൂടുതൽ മറുപടികൾ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. കാരണം ഇനിയും ഈ രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന തരത്തിൽ, രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആവും താൻ തുറന്നു പറയാനുള്ളത് എന്ന് ഇന്നലെ ഗവർണർ ഒരു പരാമർശം നടത്തിയിരുന്നു. ആ പരാമർശം നിർബന്ധമായും, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്, എന്തൊക്കെയാണ് തുറന്നു പറയേണ്ടത് എന്നുള്ളതും വെളിപ്പെടുത്തണം എന്ന തരത്തിലുള്ള ഒരു കാര്യം കൂടി രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. കാരണം ഇത് ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിന്റെ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതെന്നും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു എന്നുമാണ് രമേശ് ചെന്നിത്തല പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. കേട്ടോ, സലീം മാലിക്കാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സലീം, അങ്ങനെയെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങളിൽ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകേണ്ടതുണ്ട്. ഈ സർവകലാശാലകൾ എന്ന് പറയുന്നത് സ്വതന്ത്ര ഭരണ സംവിധാനമാണ്, അതിന് പ്രവർത്തിക്കേണ്ട അതിൻ്റെതായ ചട്ടങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. സിൻഡിക്കേറ്റ് ഉണ്ട്, സെനറ്റ് ഉണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ അത്തരത്തിൽ ബോഡികളൊക്കെ ഉണ്ട്. അവിടേക്ക് സർക്കാരിന് ഇടപെടലുകൾ ഉണ്ടായി, വൈസ് ചാൻസലർമാർ ഇതിനെയൊക്കെ മറികടന്ന് സർക്കാരിന്റെ അഭിപ്രായങ്ങൾ തേടിയെന്ന് പറയുമ്പോൾ ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഇത്തരത്തിൽ വൈസ് ചാൻസലർമാരടക്കം ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള ചോദ്യമല്ലേ മുന്നോട്ട് വെക്കുന്നത്? അതായത് ഗവർണർ മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയ ഇടപെടലുകൾ സർവകലാശാലകളുടെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ള ഗവർണർ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതല്ലേ ചെന്നിത്തല ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ? സലീം. ഉന്മേഷ്, തീർച്ചയായും. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഈ തർക്കത്തിന്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അങ്ങനെയാണെങ്കിൽ ഏതു തലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലാണ് ഇതിൽ സർക്കാർ ഈ സർവകലാശാലകളുടെ കാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. അതിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിച്ച കാര്യങ്ങളാണ് ശരിയായ രീതിയെങ്കിൽ അത് എന്തായാലും നിയമവിരുദ്ധമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് എങ്കിൽ ഇനി ഇപ്പോൾ ഇതിൽ മറുപടി പറയേണ്ടത് സർക്കാരാണ്. കാരണം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, ഈ ഡിലിറ്റ് രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകുന്നതിൽ ഉൾപ്പെടെ
സർക്കാരിന്റെ അഭിപ്രായം തേടിയോ അങ്ങനെ തേടിയെങ്കിൽ അത് നിരാകരിച്ചിരുന്നോ എന്നുള്ളതും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് സർക്കാരാണ് മറുപടി പറയേണ്ടത്. സർക്കാരിന്റെ വ്യക്തമായ മറുപടി ഉണ്ടായില്ല എങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സമരങ്ങളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. കാരണം അതിഗുരുതരമായ ഒരു കാരണമാണ്. കാരണം സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സർവകലാശാലകളിൽ സർക്കാർ അന്യായമായി ഇടപെടുന്നു എന്ന് നേരത്തെ തന്നെ ഗവർണർ ഒരു ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആരോപണത്തിന് കൂടുതൽ കരുത്ത് പകരുന്നു എന്ന് മാത്രമല്ല, ഈ ആരോപണങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കൂടി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ മട്ടിൽ വലിയ ചർച്ചയാകാൻ പോകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വിവിധ ചോദ്യങ്ങളും വിവിധ ആരോപണങ്ങളും, പ്രത്യേകിച്ച് ഒരു ആരോപണമായല്ല, ഏറ്റവും പ്രധാനമായും ഇതൊരു ആരോപണമായല്ല ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്, പകരം ചോദ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഗവർണർ പറഞ്ഞ ആ മഞ്ഞുമലയുടെ അറ്റം, ആ കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളാണോ എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിന്റെ മറുപടി പറയേണ്ടത് ഗവർണർ കൂടിയാണ്, ഗവർണറും സർക്കാരും കൂടിയാണ് എന്നുള്ളതാണ്. ഗവർണർ ഈ വിഷയത്തിൽ ഇതൊക്കെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞാലും സർക്കാർ വീണ്ടും പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അന്യായമായി അനാവശ്യമായി ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സർവകലാശാലകളിൽ വൈസ് ചാൻസലറെയും മറികടന്ന് സർക്കാർ ഇടപെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നതെങ്കിൽ വലിയ തരത്തിൽ തന്നെ അത് ചർച്ചയാവും, സർക്കാരിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് പ്രതിപക്ഷം ഏത് നിലയിലാവും ഈ വിഷയത്തെ ഏറ്റെടുക്കുക എന്നുള്ളത് കൂടി ഇനി അറിയേണ്ടതുണ്ട്. കാരണം വലിയ തരത്തിൽ അവർ എന്തെങ്കിലും സമരത്തിലേക്കോ അല്ലെങ്കിൽ ആ മട്ടിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ പോകുമോ എന്നുള്ളതും അറിയേണ്ടതാണ്. ഉന്മേഷ്, സലീം, നേരത്തെ മുതൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു, സർവകലാശാലയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന് ഗവർണർ ആരോപണം ഉന്നയിച്ചിരുന്നു സർക്കാരിനെതിരെ. പക്ഷേ ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്ന പുതിയ ആരോപണം, ആ പുതിയൊരു വെളിപ്പെടുത്തൽ, അതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഇത് മാത്രമല്ല, നിയമനം മാത്രമല്ല കാരണം, ഈ ഇത്തരത്തിൽ ഈ ഓണററി ഡീലിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം സർക്കാരും ഗവർണറും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ടോം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വളരെ ഒരു ചെറിയ കാരണം കൊണ്ട് മാത്രമല്ല സർക്കാരും ഗവർണറും തമ്മിലൊരു യുദ്ധമുഖം തുറന്നത് എന്നുള്ള കാര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വരുന്നത്. എന്തുകൊണ്ടാണ് സർക്കാരും ഗവർണറും തമ്മിൽ ഏറെ നാളുകളായി വലിയ തർക്കത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിരിക്കുന്നത് എന്നതിന്റെ കാരണം കൂടി പൊതുസമൂഹം കൂടി ചർച്ച ചെയ്യുകയായിരുന്നു. എന്നാൽ ഗവർണർ അത് തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. സർക്കാർ അനാവശ്യമായി സർവകലാശാലകളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് മാത്രമായിരുന്നു ഗവർണർ ഇതുവരെയും പറഞ്ഞിരുന്നത്. എന്നാൽ എന്ത് ഇടപെടലാണ് സർക്കാർ നടത്തിയെന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീ അജികുമാർ ഇപ്പോൾ 24 ചേരുന്നുണ്ട്. ശ്രീ അജികുമാർ, രമേശ് ചെന്നിത്തല ഇപ്പോൾ പുതിയ ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, നേരത്തെ മുതൽ തന്നെ ഈ ഗവർണർ ഈ സർവകലാശാല നിയമനവുമായി ബന്ധപ്പെട്ടെല്ലാം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ചാൻസലർ പദവി ഒഴിയുകയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ആരോപണങ്ങളുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലീറ്റ് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നതുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. ഇത്തരം വിഷയങ്ങളാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിവെച്ചത് എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ചെന്നിത്തല ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ സിൻഡിക്കേറ്റിന് ഇത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അറിവുണ്ടായിരുന്നോ? കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട അജണ്ട വന്നിട്ടില്ല. കേരള യൂണിവേഴ്സിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടും ആക്ടും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു തരത്തിലുള്ള ബാഹ്യ തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയമാകുന്ന സിൻഡിക്കേറ്റ് അല്ല ഇപ്പോ മാതൃ സർവകലാശാല നിലവിലുള്ളത്. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സിൻഡിക്കേറ്റിന്റെ ഒരു അജണ്ടയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. മറ്റിനി വി സിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കും. ശ്രീ അജികുമാർ, അത് തന്നെയാണ്, സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. വി സിക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു, അത് അവിടെ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവല്ലോ. പക്ഷേ സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് ഇത്തരത്തിൽ ഒരു ചർച്ച സിൻഡിക്കേറ്റിലേക്ക് വരാതിരിക്കുന്നതിന് കാരണമായെന്ന രാഷ്ട്രീയ ആരോപണമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. വി സി തന്നെ അതിന് മറുപടി വി സി തന്നെ പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിൻഡിക്കേറ്റിന്റെ പരിഗണനയിൽ ഒരു അജണ്ടയായി ഈ വിഷയം വന്നിട്ടില്ല. അല്ല, അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ശരിവെക്കുന്നതല്ലേ? കാരണം രമേശ് ചെന്നിത്തല തന്നെ പറയുന്നുണ്ട്, വൈസ് ചാൻസലർ ഗവർണറുടെ നിർദ്ദേശം സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വെക്കുന്നതിന് പകരം സർക്കാരിന്റെ അഭിപ്രായം തേടിയെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ പറയും. അതായിരിക്കുമല്ലോ സർവകലാശാലകൾ അദ്ദേഹം തന്നെ പറയും.
നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകത്തില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യുക്തമായ തീരുമാനങ്ങൾ എടുക്കും ഈ വിഷയം വന്നാൽ. അല്ല, ഇത്തരം വിഷയത്തില് ഈ സർക്കാരിന് ഇടപെടാൻ അവകാശമുണ്ടോ? അതിനത് രമേശ് ചെന്നിത്തല ചോദ്യമാണ്. സർക്കാർ ഇതുവരെ അങ്ങനെ ഇടപെട്ടത് എനിക്ക് അറിയില്ല. ഞങ്ങളുടെ സർവകലാശാലയ്ക്ക് ഈ കാര്യം ഈ വിഷയം ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടൽ ഗവൺമെന്റ് നേരിട്ട് നടത്തിയതായിട്ട് യാതൊരു ബോധ്യം സിൻഡിക്കേറ്റ് മെമ്പറിന്റെ രൂപത്തിൽ എനിക്കില്ല. ശ്രീ അജികുമാർ, ഈ ഡീലിറ്റ് നൽകാനുള്ള നടപടിക്രമങ്ങൾ സാധാരണ എങ്ങനെയാണ് ഈ സിൻഡിക്കേറ്റ് പൂർത്തീകരിക്കാറുള്ളത്? അല്ല, അത് സ്വാഭാവികമായിട്ടും സിൻഡിക്കേറ്റിന്റെ ചർച്ചയിൽ അജണ്ടയിൽ വരും. സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തിട്ടാണ് ഈ പരമോന്നതമായിട്ടുള്ള ഈ ഒരു ബിരുദം കൊടുക്കുന്നത്. വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം രജിസ്ട്രാർ അജണ്ടയിൽ കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് ശേഷമാണ് കൊടുക്കുന്നത്. ഈ ഡിലിറ്റുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ വൈസ് ചാൻസലറുടെ നിർദ്ദേശവും സിൻഡിക്കേറ്റ് മുൻഭാഗം വെച്ചിട്ടില്ല എന്നാണ് താങ്കൾ ഇപ്പോൾ വിശദീകരിക്കുന്നത് അല്ലേ? നന്ദി ശ്രീ അജികുമാർ ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചതിന്. സിൻഡിക്കേറ്റിന് മുൻപിൽ ഇത്തരത്തിലൊരു വിഷയം വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അങ്ങനെ വരാതിരുന്നതിന് കാരണം വൈസ് ചാൻസലർ ഗവർണറുമായി നടത്തിയ ആശയവിനിമയമാണ് എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ആരോപണം. ഇപ്പോൾ തനേഷ് തമ്പി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തനേഷ്, ഇപ്പോൾ രമേശ് ചെന്നിത്തല ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവുമായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. അതായത് നേരത്തെ മുതൽ തന്നെ ഈ സർക്കാരും ഗവർണർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ സർവകലാശാലയുടെ നിയമനവുമായി ബന്ധപ്പെട്ടെല്ലാം രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നുവെന്നായിരുന്നു ഗവർണറുടെ ആരോപണം. അതുകൊണ്ട് തന്നെ താൻ ചാൻസലർ പദവി ഒഴിയുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല പറയുന്നു ഇത് മുൻപ് തന്നെ സർക്കാരും ഗവർണറും തമ്മിൽ ചില വിഷയങ്ങളുണ്ടായിരുന്നു. പുറത്തു വന്നിട്ടുള്ളത് സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിന്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന്. അതായത് 6 ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലീറ്റ് നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നേരത്തെ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ടോം, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വർക്കറയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ പ്രശ്നങ്ങളും പുറത്തു പറയാൻ കഴിയില്ല, എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ കഴിയാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് സർക്കാരുമായിട്ടുള്ള ബന്ധം വഷളാകുമെന്നുള്ളത് തന്നെയാണ്. വളരെ മോശം കാര്യങ്ങളാണ് നടന്നത് എന്നൊക്കെ അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു തുടർച്ച തന്നെ ആയിരിക്കണം ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ഇന്ന് ഈ 6 ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഗവർണറും സർവകലാശാലകളും സർക്കാരും ആയിട്ടുള്ള ഒരു പ്രശ്നം രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യൻ പ്രസിഡന്റിനെ ഓണററി ഡിലിറ്റ് നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ഗവർണറുടെ ശുപാർശ അല്ലെങ്കിൽ നിർദ്ദേശം അത് സർവകലാശാല നിരാകരിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ തവണയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് രമേശ് ചെന്നിത്തല ആർ ബിന്ദു കണ്ണൂർ വൈസ് ചാൻസലർക്ക് വേണ്ടി കത്തയച്ചിരുന്നു ഗവർണർക്ക് എന്നുള്ള പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയത്. പിന്നീട് ആ കത്തുകൾ പുറത്തു വന്നു, അങ്ങനെയാണ് വിവാദം വലിയ രൂപത്തിലേക്ക് മാറിയത്. അതിന്റെ വേറൊരു വശം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു വിഷയം, ഈ ഒരു പുതിയ കാര്യം കൂടി ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വരുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന് ഓണററി ഡിലിറ്റ് നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ചാൻസലർ കൂടിയായ കേരള ഗവർണറുടെ നിർദ്ദേശം കേരള സർവകലാശാല വൈസ് ചാൻസലർ തള്ളി എന്നുള്ളതാണ്. ഇതിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടോ എന്ന ചോദ്യം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ഇത് ഇന്നലെ ഗവർണർ നടത്തിയ പ്രസ്താവനയുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ താൻ പറയുന്നത്. താൻ പറയുന്നതിനും അപ്പുറത്ത് എത്രയോ വലിയ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ കഴിയില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇത് വലിയ വഴിത്തിരിവ് ഉണ്ടാക്കും. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സർവകലാശാലകളിലെ രാഷ്ട്രീയ ഇടപെടൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗവർണർ തന്റെ ചാൻസലർ പദവിയിൽ തുടരാൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പുതിയ കാര്യം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ തനേഷ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളാണ്. നേരത്തെ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾക്കറിയാം, ഗവർണർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളും അറിയാം, ചാൻസലർ സ്ഥാനത്ത് തുടരാനില്ല എന്നുള്ള നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നതും അറിയാം. എത്രത്തോളം പ്രതിരോധത്തിലാകും സർക്കാർ ഈ പുതിയ ആരോപണങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിൽ? തീർച്ചയായും വലിയ ആരോപണം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന് മറുപടി പറയേണ്ട ബാധ്യത സർവകലാശാലകൾക്കും ഒപ്പം തന്നെ സർക്കാരിനും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് രാഷ്ട്രീയ ആരോപണം എന്നതിന്റെ അപ്പുറത്തേക്ക് ഗവർണർ ഉന്നയിച്ച വിഷയങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതായത് ചാൻസലർ പറയുന്ന കാര്യത്തിന് അംഗീകാരം ലഭിക്കാതിരിക്കുകയും അതേസമയത്ത് ഗവർണറുടെ സ്ഥാനം കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ അദ്ദേഹത്തിന്റെ കാലാവധി തീരും മുമ്പ് 3 പേർക്ക്
ഓണററി ഡിഎച്ച് നൽകാനുള്ള തീരുമാനം ഗവർണറുടെ അനുമതിക്ക് സമർപ്പിച്ചിരുന്നോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇത് ഗവർണർ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുകയാണ്. സോ അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഇക്കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടതായി വരും. ഇനിയും കൂടുതൽ ആരോപണങ്ങൾ ഇതിന് തൊട്ടുപിന്നാലെ ഉണ്ടാകുമെന്നുള്ളത് പക്ഷേ ഇന്നലെ ഗവർണർ അതിന്റെ ഒരു സൂചനയായിരുന്നു. തനേഷ്, ഏതായാലും സർക്കാരിനെ രാഷ്ട്രീയമായി കൂടി പ്രതിസന്ധിയിലാക്കുന്നതാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുന്ന ആരോപണങ്ങൾ. എന്തു മറുപടി ഉണ്ടാകുമെന്നുള്ളത് വരും മണിക്കൂറുകളിലാണ് അറിയേണ്ടതും. പറവൂരിൽ സഹോദരിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ഇളയ സഹോദരി ജിത്തുവിനെ ഇന്ന് വീട്ടിൽ തെളിവെടുപ്പിനെത്തിക്കും. സംഭവത്തിന് ശേഷം കാണാതായ യുവതിയെ പോലീസ് ഇന്നലെ കാക്കനാട് വെച്ച് പിടികൂടുകയായിരുന്നു. വിസ്മയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം തീയിടുകയായിരുന്നുവെന്ന് ജിത്തു പോലീസിന് മൊഴി നൽകി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ മൊഴിയിൽ, ജിത്തുവിൻ്റെ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, എന്തായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടോ ജിത്തു? അതായത് ഇപ്പോൾ ടോം പെൺകുട്ടി വെളിപ്പെടുത്തി, അതായത് ജിത്തു വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്നത് പോലെ നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു സഹോദരി വിസ്മയുമായി. നിരന്തരം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടം ഈ പറയുന്നത് പോലെ സഹോദരി വിസ്മയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, അതുപോലെ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ട തർക്കവും നിരന്തരം ഒരു വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങാറുണ്ടായിരുന്നു. ഈ അയൽവാസികളും അത് തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഈ വീട്ടിൽ നിന്ന് ഉറക്കെ അലറിക്കരയുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് എന്നായിരുന്നു. അതിന് മുൻപ്, അതായത് ഈ വീട്ടിലുള്ള ഇവരുടെ വീട്ടുകാർ സ്വാഭാവികമായി ആശുപത്രിയിൽ പോകുമ്പോൾ ഈ പെൺകുട്ടിയെ കെട്ടിയിട്ട് ഇരുന്നു. എന്തായാലും ഈ വിസ്മയ തന്നെയാണ് കെട്ട് അഴിച്ചു കൊടുത്തത് എന്ന് ഒരു മൊഴി ജിത്തു പോലീസിന് നൽകിയിട്ടുണ്ട്. തീ കൊളുത്തിയ ശേഷം, ക്ഷമിക്കണം, പല കൊണ്ട് തലക്കടിക്കുകയും അതുപോലെ തന്നെ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മണ്ണെണ്ണ ഒഴിച്ച തീ കൊളുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അപ്പോൾ തന്നെ പുറകിലെ വാതിൽ പൂട്ടി വീട്ടിലുണ്ടായിരുന്ന പണവും എടുത്ത് പുറകിലൂടെ രക്ഷപ്പെടുകയായിരുന്നു എന്നൊരു മൊഴിയാണ് ഈ ഒരു ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ജിത്തുവിനെ കൊണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം നേരെ വൈദ്യ പരിശോധനയ്ക്കായിരിക്കും കൊണ്ടുപോകുക. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി തന്നെ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നതെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ടോ, അതോ തെളിവെടുപ്പിന് ശേഷം അക്കാര്യത്തിൽ പോലീസിന് കൃത്യമായി തന്നെ സ്ഥിരീകരണം നൽകാൻ കഴിയുമല്ലോ? പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള വിവരങ്ങളാണോ നൽകുന്നത് ശ്രീജിത്ത്? അതായത് ഈ പെൺകുട്ടി ജിത്തുവിനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ തന്നെ പരസ്പര വിരുദ്ധമായ മൊഴികളായിരുന്നു ആദ്യം മുതൽ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് കൃത്യമായി പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് ശേഷം വ്യക്തമായ വിവരങ്ങളിലേക്ക് ഈ പെൺകുട്ടി കടക്കുകയായിരുന്നു, അല്ലെങ്കിൽ പ്രതി കടക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു. അതാണ് സുഹൃത്തുമായി ബന്ധപ്പെട്ട വിഷയം, വീട്ടിൽ അറിയിച്ചതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ നിരന്തരമായി ഇവിടെ തർക്കത്തിന് ഇടയാകാറുണ്ടായിരുന്നു. ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഈ ജിത്തുവിനുണ്ട് എന്ന് മാതാപിതാക്കൾ ഇതിനകം തന്നെ പോലീസിനോട് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായി അന്നത്തെ ദിവസം ആശുപത്രിയിലേക്ക്, അമ്മയുമായി ബന്ധപ്പെട്ട് അച്ഛൻ മാനസിക ആശുപത്രിയിലേക്ക് പോയ ഒരവസ്ഥയിലാണ് ഇവിടെ ഒരു വഴക്ക് നടക്കുന്നത്. 2 മണിക്ക് അവർ വിളിക്കുമ്പോൾ പോലും, നേരത്തെ 1 മണിക്കൂർ മുൻപ് അവർ വിളിക്കുമ്പോൾ പോലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ജിത്തു മുറിയിലാണ് എന്നാണ് വിസ്മയ പറഞ്ഞതെന്നാണ് രക്ഷിതാക്കൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കൊടും കൊലപാതകം അല്ലെങ്കിൽ ക്രൂര കൊലപാതകത്തിലേക്ക് എത്തിയത്. പക്ഷേ ജിത്തു പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വിസ്മയ തന്നെയാണ് ഈ കൈ അഴിച്ചു കൊടുത്തതിന് ശേഷം വഴക്കുണ്ടാവുകയും പിന്നീട് പലക കൊണ്ട് തലക്കടിക്കുകയും അതിനുശേഷം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയും ശേഷം രക്ഷപ്പെടുകയുമായിരുന്നു എന്നൊരു മൊഴിയാണ് ഇവർ നൽകിയിരിക്കുന്നത്. ശരി, ശ്രീജിത് ശ്രീകുമാറിനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ പുതുവത്സരാഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണം. ബീച്ചുകൾ, ഷോപ്പിംഗ് മാളുകൾ, പാർക്കുകൾ തുടങ്ങിയവ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലാണ്. കോഴിക്കോട് ബീച്ച് വൈകിട്ട് 6 മണിയോടെ അടയ്ക്കും. ലഹരി ഉപയോഗം തടയാൻ പോലീസും എക്സൈസും ശക്തമായ പരിശോധന തുടരുകയാണ്. വിശദാംശങ്ങളുമായി വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദും കൊച്ചിയിൽ നിന്ന് VS രഞ്ജിത്തും ചേരുന്നു. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ്, കർശന നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ് സംസ്ഥാനം. ഇനി ഞായർ വരെ രാത്രികാല നിയന്ത്രണങ്ങൾ ഏത് തരത്തിൽ, പരിശോധനകൾ ഏത് തരത്തിൽ? ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഒമിക്രോൺ വ്യാപന ഭീതി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 63 പേരാണ് ഒമിക്രോൺ ബാധിതരായിട്ടുള്ള സംസ്ഥാനത്ത് ഇതുവരെ. അതിൽ തന്നെ 7 പേർ സമ്പർക്ക രോഗബാധിതരാണ്. ഏറ്റവും ഭീതി നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത കരുതൽ ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇന്നൊരു പക്ഷേ ഉച്ചയോടുകൂടി ആരോഗ്യവകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യം വീണ്ടും ആവർത്തിച്ചേക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാത്രികാല നിയന്ത്രണം സംസ്ഥാനത്ത് ഏർപ്പെടുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസം മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. രാത്രി 10 മുതൽ രാവിലെ 5 മണിവരെയാണ് ഈ നിയന്ത്രണം.
പുതുവത്സരാഘോഷ ദിവസമായ ഇന്നും ആ നിയന്ത്രണങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അതുമാത്രമല്ല ഇന്ന് കുറെ കൂടി കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന പ്രദേശങ്ങളായ ബീച്ചുകൾ, ഹോട്ടലുകൾ, മാളുകൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച്, പിന്നെ പൊതു ഇടങ്ങൾ, പബ്ലിക് ഇടങ്ങളെല്ലാം ഇവയെല്ലാം കേന്ദ്രീകരിച്ച് കർശനമായ പോലീസിൻ്റെ പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനാവശ്യമായി രാത്രി 10 മണിക്ക് ശേഷം പുറത്തിറങ്ങരുത് എന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ പുറത്തിറങ്ങുകയാണെങ്കിൽ അവർ സ്വയം സാക്ഷ്യപത്രം കരുതണം. അനാവശ്യമായാണ് ഇറങ്ങിയതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ പോലീസ് നടപടി സ്വീകരിക്കും. പകർച്ചവ്യാധി നിയമപ്രകാരം പോലീസ് നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബീച്ചുകൾ കേന്ദ്രീകരിച്ച്, അതായത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലെ പല ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള ആഘോഷ പരിപാടികൾ നേരത്തെ തന്നെ അവസാനിപ്പിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവളം ബീച്ചിൽ ഏറ്റവും വലിയ ആഘോഷം നടക്കുന്ന തിരുവനന്തപുരത്തെ കോവളം ബീച്ചിൽ രാത്രി 8:30 മണിയോടുകൂടി തന്നെ ആഘോഷ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച നിർദ്ദേശം ആ പ്രദേശത്തുള്ള ഹോട്ടലുകളിലും അതുപോലെ മറ്റു ഇടങ്ങളിലുമെല്ലാം പോലീസ് നൽകിയിട്ടുണ്ട്. കർശനമായ പോലീസിൻ്റെ സുരക്ഷ ഉണ്ടാകും. പോലീസിൻ്റെ സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെയാണ് ഈ പുതുവത്സരാഘോഷ പരിപാടികൾ. തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ 20 ചെക്കിംഗ് പോയിന്റുകൾ നഗര അതിർത്തികളിലുണ്ട്. 92 ചെക്കിംഗ് പോയിന്റുകൾ, അതായത് മൂന്ന് പ്രദേശങ്ങളെ, മൂന്ന് മേഖലകളായി തിരിച്ച് 92 ചെക്കിംഗ് പോയിന്റുകൾ നഗരത്തിനുള്ളിൽ തന്നെ ഉണ്ട്. ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ഈ നിയന്ത്രണം നിലവിൽ വരുന്നു എന്നുള്ളതാണ്, നഗരത്തിനുള്ളിൽ നിയന്ത്രണം നിലവിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ നിരീക്ഷിക്കാനും അവരെ പിടിക്കാനും അവർക്കെതിരെ പിഴ ഈടാക്കാനും മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല കർശനമായ പോലീസ് സംവിധാനം ഈ നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ രാത്രി 10 മണിക്ക് ശേഷമുള്ള ആരാധനാലയങ്ങളിലെ പരിപാടികൾ, മതപരമായ ചടങ്ങുകൾ, മറ്റ് സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രങ്ങൾ നടത്തുന്ന പരിപാടികൾ, അവയ്ക്കെല്ലാം വിലക്കുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം 10 മണിക്ക് മുമ്പായി തന്നെ നടത്തണം. 10 മണിക്ക് ശേഷം യാതൊരുവിധ പരിപാടികളും നടത്താൻ അനുവദിക്കില്ല. പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടെന്ന് പോലീസും അധികൃതരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിലേക്ക്, തലങ്ങളിലേക്ക് നിർദ്ദേശം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു, KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു, ഈ പള്ളികളിൽ പാതിര കുർബാനയ്ക്ക് അവസരം നൽകണം, ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ കോൺഗ്രസിന്റെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ടോ? സാധാരണ ഈ പരമ്പരാഗതമായിട്ട് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇത്രയും പാതിര കുർബാനയും മറ്റു ചടങ്ങുകളും ഉണ്ട് പുതുവത്സരത്തോട് അനുബന്ധിച്ച്. ടോമ, ഈ രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ അതിൽ രണ്ടു കാര്യങ്ങൾക്ക് സർക്കാർ ഇളവ് നൽകിയിരുന്നു. ഒന്ന് ശബരിമല തീർത്ഥാടനം, മറ്റൊന്ന് ശിവഗിരി തീർത്ഥാടനം. ഇതിന് രണ്ടിനും സർക്കാർ ഇളവുകൾ നൽകിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ക്രൈസ്തവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ ചടങ്ങുകളിലൊന്നാണ് പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ രാത്രി കുർബാനകൾ. അത് പൊതുവിൽ രാത്രി 12 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും ആ കുർബാനകൾ നടക്കുക. അതിനായി അവർക്ക് അവസരമൊരുക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പക്ഷേ ആ ആവശ്യം സർക്കാർ ഇതുവരെയും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്ക് ക്രൈസ്തവ സംഘടനകൾ അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും വഴങ്ങിയിട്ടുണ്ട് ഒരു പരിധിവരെ എന്ന് തിരുവനന്തപുരത്തെ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകും. കാരണം തിരുവനന്തപുരത്തെ വിവിധ ദേവാലയങ്ങളിൽ നേരത്തെ തന്നെ ആരാധന തുടങ്ങാനുള്ള ഏർപ്പാടുകൾ നൽകിയിട്ടുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ പുരോഹിതന്മാർ താഴേക്ക് നൽകിയിട്ടുണ്ട്. വൈകുന്നേരം 6 മണിയോടുകൂടി ഈ ആരാധന തുടങ്ങി 8:30 മണിയോടുകൂടിയോ 10 മണിയോടുകൂടിയോ ആരാധനകൾ അവസാനിപ്പിക്കുന്ന തരത്തിൽ, കുർബാനയും മറ്റു കാര്യങ്ങളുമെല്ലാം ഈ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലൊരു നിർദ്ദേശം ക്രൈസ്തവ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന്, അത്തരം പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്ന് ദേവാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണം എന്ന സർക്കാരിൻ്റെ നിലപാടിൽ നിന്നും തെല്ലും മാറ്റമുണ്ടാവില്ല ഇന്നത്തെ ദിവസം. കൊച്ചിയിൽ നിന്ന് VS രഞ്ജിത്തും ചേരുന്നുണ്ട്. രഞ്ജിത്ത്, കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ, പുതുവത്സര ആഘോഷം നടക്കുന്നത് കൊച്ചിയിലാണ്. ഈ ഫോർട്ട് കൊച്ചി അടക്കമുള്ള ബീച്ചുകളിൽ വലിയ ആഘോഷങ്ങൾ വരാറുണ്ട്. മാത്രമല്ല ആയിരക്കണക്കിന് ആളുകളാണ് ഈ പുതുവത്സര തലേന്ന് ബീച്ചുകളിൽ എത്തുന്നത്. എന്നാൽ ഇത്തവണ എങ്ങനെയാണ്, നിയന്ത്രണങ്ങളുണ്ടോ? കോഴിക്കോട് ബീച്ച് വൈകിട്ട് 6 മണിക്ക് അടക്കും. എന്നാൽ ഈ കൊച്ചിയിലെ സ്ഥിതി എന്താണ്? ടോം, കൊച്ചിയിലും 10 മണിക്ക് ശേഷം ഒരാഘോഷവും നടക്കില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ തന്നെ റൂറൽ SPയും ഒക്കെ അവരുടെ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലും സമാനമായ നിയന്ത്രണമുണ്ട്. ഇത്തവണ ഫോർട്ട് കൊച്ചിയിൽ ഇത്തരത്തിലുള്ള ന്യൂ ഇയർ കാർണിവലുകളോ ഘോഷയാത്രകളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ നിൽക്കുന്ന ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇടക്കൊച്ചിയിലേക്കും ഒരു ഭാഗത്ത് ഫോർട്ട് കൊച്ചിയിലേക്കും ഒക്കെ പോകുന്ന റോഡുകളാണ്. ഇവിടെ തുടങ്ങി നിയന്ത്രണങ്ങൾ രാത്രി 10 മണിക്ക് ശേഷം ഉണ്ടാകും എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം. ഫോർട്ട് കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷവും നടക്കില്ല. ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഒക്കെ, റിസോർട്ടുകൾക്കുമൊക്കെ അകത്ത് പരിപാടികൾ അനുവദിച്ചിട്ടുണ്ട്. അതും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും. നമുക്കറിയാം കൊച്ചി പുതുവത്സര ആഘോഷങ്ങളുടെ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളുടെയും ഹബ്ബാണ്.
കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചെറുപ്പക്കാരൊക്കെ ഇവിടേക്ക് വലിയ ആഘോഷങ്ങൾക്ക് വേണ്ടി എത്താറുണ്ട്. ഇത്തവണയും അത്തരത്തിൽ എത്തുന്ന ആളുകൾക്ക് 10 മണിക്കുള്ളിൽ തന്നെ ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്ന ഹാളുകൾക്ക് ഉള്ളിൽ പ്രവേശിക്കണം. പുറത്ത് ഒരു തരത്തിലുമുള്ള പരിപാടികൾ അനുവദിക്കുന്നില്ല. അത്തരത്തിൽ നിയന്ത്രണം വളരെ കർശനമായിരിക്കും. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പരിശോധന ഉണ്ട്. ഇന്നലെ ഇടപ്പള്ളിയിൽ 91 കിലോ കഞ്ചാവ് പിടിച്ചിരുന്നു. ഇത്തരം പാർട്ടികളിൽ ന്യൂ ഇയർ പാർട്ടികളൊന്നും തന്നെ ലഹരി ഒഴുകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ എക്സൈസിന്റെ വളരെ കർശനമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. രാത്രിയോടുകൂടി തന്നെ ഈ നിരത്തുകളിലെല്ലാം പോലീസ് സർവ്വസജ്ജരായിട്ടുണ്ടാകും. ഒരു തരത്തിലുള്ള കൂട്ടായ്മകളോ ആഘോഷങ്ങളോ ഡി ജെ പാർട്ടികളോ ഒന്നും തന്നെ അനുവദിക്കില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിന് ഫോർട്ട് കൊച്ചി ഭാഗത്ത് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. വി എസ് രഞ്ജിത്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പുതുവത്സര ആഘോഷങ്ങൾക്ക് കർശന നിയന്ത്രണമാണ് ഒമിക്രോൺ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വാർത്തയിലേക്ക്. ഗോവയിലുണ്ടായ വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. ആലപ്പുഴ വലിയഴീക്കൽ സ്വദേശി നിതിൻ ദാസ്, പെരുമ്പള്ളി സ്വദേശികളായ വിഷ്ണു, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു മറിയുകയായിരുന്നു. 5 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. സജോ ദേവസ്യ ആലപ്പുഴയിൽ നിന്ന് വിവരം അയച്ചിരുന്നു. സജോ, ഈ അപകടമുണ്ടായതുമായി ബന്ധപ്പെട്ട് എന്ത് വിവരമാണ് ലഭിക്കുന്നത്? ഇവരുടെ മൃതദേഹം എപ്പോഴാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സജോ? ഉന്മേഷ്, ഇന്നലെ രാത്രി 10:30 ഗോവയിൽ വെച്ച് ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽപ്പെട്ടവരെല്ലാവരും വലിയഴീക്കൽ സ്വദേശികളാണ്. 5 മലയാളികളായിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതിൽ നിതിൻ ദാസ് എന്ന ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയ നിതിൻ ദാസ് അവിടെ നേവിയിൽ ഉദ്യോഗസ്ഥനാണ്. മറ്റുള്ളവർ നിതിൻ ദാസിൻ്റെ അടുത്തേക്ക് ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടി, അവധി ആഘോഷിക്കുന്നതിന് വേണ്ടിയും അങ്ങോട്ടേക്ക് എത്തിയതാണ്. പിന്നീട് അവർ അവിടെ നിന്നൊരു കാർ വാടകയ്ക്കെടുത്ത് സ്വന്തം നിലയ്ക്ക് ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഡിവൈഡറിൽ ഇടിച്ചാണ് വാഹനം മറിഞ്ഞത്. സെൽഫ് ആക്സിഡൻ്റ് ആണ്. വാഹനത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പോലീസ് വാഹനം എത്തി, ആംബുലൻസും മറ്റും എത്തി ഇവരെയും സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ആകെ 5 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേർ ഇപ്പോഴും അവിടെ ചികിത്സയിൽ തുടരുകയാണ്. എല്ലാവരും ആലപ്പുഴ വലിയഴീക്കൽ സ്വദേശികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കും ഗുരുതരമായ പരിക്കുണ്ട്. നിലവിൽ കുടുംബാംഗങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. ബന്ധുക്കൾ അങ്ങോട്ടേക്ക് ഇതിനകം യാത്ര തിരിച്ചിട്ടുണ്ട്. തൃക്കുന്നപ്പുഴ പോലീസും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അപകടം ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതിനകം തിരക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ബന്ധുക്കൾ പോയിട്ടുമുണ്ട്. അവിടെ ഇനിയിപ്പോൾ ഈ ആശുപത്രിയിൽ മൃതദേഹം അവിടെയാണ്, ഗോവയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ പോസ്റ്റ്മോർട്ടം മറ്റും പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും വിട്ടു നൽകുക. ഏതായാലും ഇന്ന് വൈകിട്ടത്തോടുകൂടി അത് പൂർത്തീകരിച്ച് വിട്ടു നൽകാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇടപെടൽ ഉണ്ടാവുക എന്നതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ദാരുണമായ അപകടം, 3 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടമായിരിക്കും. ആലപ്പുഴയിൽ നിന്നും സജോ ദേവസ്യയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പേട്ടയിലെ അനീഷ് ജോർജിന്റെ കൊലപാതകത്തിൽ ഫോൺ രേഖകൾ ശേഖരിച്ച് പോലീസ്. പ്രതി സൈമൺ ലാലിന്റെ ഭാര്യ അനീഷിന്റെ മാതാപിതാക്കളെ ഫോൺ വിളിച്ചു. പുലർച്ചെ 3:20 വിളിച്ചത്. എന്നാൽ അനീഷിന്റെ അമ്മ ഉറക്കത്തിലായതിനാൽ ഫോൺ എടുത്തില്ല. അനീഷ് കൊല്ലപ്പെട്ടത് 3:30 എന്നാണ് FIR. പുലർച്ചെ 4:30 അനീഷിന്റെ അമ്മ തിരിച്ചു വിളിച്ചപ്പോൾ മകനെ പോലീസിൽ അന്വേഷിക്കാനായിരുന്നു മറുപടി. വിശദാംശങ്ങളുമായി വിനീത വിജി ചേരുന്നുണ്ട്. വിനീത, ഇന്നലെ ഈ അനീഷിന്റെ കുടുംബം ആരോപിച്ചത് അനീഷിനെ ലാലന്റെ കുടുംബം അങ്ങോട്ട് വിളിച്ചു വരുത്തി പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നു 3:20 പുതിയതായി വന്ന ഫോൺ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 3:20 ഈ അനീഷിന്റെ മാതാപിതാക്കളെ ലാലന്റെ ഭാര്യ വിളിച്ചുവെന്നാണ്. അതായത് ഈ കൊലപാതകത്തിന് മുൻപ് വിളിച്ചുവെന്നാണോ അതോ കൊലപാതകത്തിന് ശേഷം? പോലീസിന്റെ നിഗമനം എന്താണ് ഈ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട്? ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ കൊല്ലപ്പെട്ട അനീഷിന്റെ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ കുടുംബവുമായി അനീഷിന് നേരത്തെ തന്നെ നല്ല ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും ഈ കുടുംബവുമായുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ അനീഷ ഇടപെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് പുലർച്ചെ ഏതാണ്ട് 3:20 അനീഷിന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അതൊരു മിസ് കോൾ ആയിരുന്നു. ആ ഫോൺ എടുത്ത് സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വരുന്നു, ഇത്തരം ഒരു സംഭവം ഉണ്ടായെന്നും സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്നും പറഞ്ഞൊരു വിളി വരുന്നു. ഈ സമയത്ത് ഫോൺ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മിസ് കോൾ കിടക്കുന്നത് കണ്ടതെന്നാണ് അവർ പറയുന്നത്. ആ മിസ് കോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി തിരിച്ച് സൈമൺ ലാലിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്നും പോലീസുമായി ബന്ധപ്പെടണമെന്നുമാണ് അവർ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അനീഷിന്റെ അമ്മയോട് പറഞ്ഞിരുന്നത്. എന്നാൽ തുടക്കം മുതൽ തന്നെ അവർ പറയുന്നു ഇത്തരത്തിൽ വിളിച്ചു വരുത്തി ഒരു കൊലപാതകം എന്ന രീതിയിലേക്ക് തന്നെയാണ് ഇത് പോയിരിക്കുന്നത് എന്ന് തന്നെയാണ്. കാരണം അല്ലാതെ തന്റെ മകൻ അവിടേക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ആ കുടുംബത്തിൽ നിരവധി പ്രശ്നങ്ങൾ
സൈമൺ ലാലും ഭാര്യയും മകളും ഒക്കെയായി നിരവധി പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പലപ്പോഴും അനീഷിനെ ഇത്തരത്തിൽ സൈമൺ ലാലിന്റെ ഭാര്യയും മകളും ഒക്കെ ഈ ഒരു പ്രശ്നം ഒത്തുതീർക്കുന്നതിന് മറ്റുമായി വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വിളിച്ചതായിരിക്കാം, അല്ലാതെ തന്നെ മകൻ ഒരിക്കലും അവിടേക്ക് പോകില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പോലീസും ഒരു പരിധിവരെ ഈ മൊഴി ശരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇത് സംബന്ധിച്ചിട്ടുള്ള ഫോൺ കോൾ രേഖകളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു. 3:20 ഇത്തരത്തിൽ സൈമൺ ലാലിന്റെ ഭാര്യ കൊല്ലപ്പെട്ട അനീഷിന്റെ അമ്മയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. വിനീത വിജിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. ശ്രീനഗറിൽ സുരക്ഷാ സേന 3 ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സുഹൈൽ അഹമ്മദ് റാത്തറുമുണ്ടെന്നാണ് സൂചന. ഭീകരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയതായി കശ്മീർ IG വിജയകുമാർ അറിയിച്ചു. ശ്രീനഗറിന് സമീപം പാന്താ ചൌക്കിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ 3 പോലീസുകാർക്കും 1 CRPF ജവാനും പരിക്കേറ്റു. MP പ്രദീപ് കുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. പ്രദീപ്, ഇന്നലെയും കശ്മീരിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ സൈനിക നടപടി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രദീപ്? ഉന്മേഷ്, ടോം കുര്യാക്കോസ്, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ജമ്മു കശ്മീരിലെ ശ്രീനഗറിന് സമീപമുള്ള പാന്താ ചൌക്കിലാണ് സുരക്ഷാ സേനയും ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. 3 ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഇതിൽ ഈ December 13 സെവാൻ മേഖലയിൽ പോലീസ് ബസിനെ ആക്രമിച്ച ഭീകര സംഘത്തിലെ ഉണ്ടായിരുന്ന ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ സുഹൈൽ അഹമ്മദ് റാത്തറും ഈ കൊല്ലപ്പെട്ടവരിൽ ഒരാളാണെന്നാണ് കശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും അടക്കം കണ്ടെത്തിയതായാണ് കശ്മീർ IG വിജയകുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഈ ഭീകരതയ്ക്കെതിരായ പോരാട്ടം അത് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള നീക്കങ്ങളും ഓപ്പറേഷനുകളും ഈ മാസം അടക്കം വലിയ കാര്യമായിട്ടാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ മാസം ഇതുവരെ മാത്രം 30 പരം ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഉന്മേഷ്. ശരി, MP പ്രദീപ് കുമാറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.